ഹായ്, ഞാൻ സുധാ മഴമേഘ. ഇന്ന് ഞാനിവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാടൻ കുമ്പളങ്ങിയും ഇറച്ചിയും ചേർന്നിട്ടുള്ള കറിയാണ് ചെയ്യാൻ പോണത്. അത് പാലക്കാടുകാർക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണല്ലോ. കല്യാണ തലേ ദിവസവും അല്ലാതെയും ഏത് ഫംഗ്ഷനാണെങ്കിലും ഈ കുമ്പളങ്ങിയും ഇറച്ചിയും തമ്മിലുള്ള ആ കോമ്പിനേഷൻ സൂപ്പറാണ്. അപ്പം നമ്മൾക്ക് ആ കറി പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുമ്പളങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് കറി വെച്ച് കഴിയുമ്പോഴേക്ക് ഈ കുമ്പളങ്ങയൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര കിലോ ചിക്കൻ. നമ്മൾക്കിത് കുറച്ച് കമ്മിയായാലും കുഴപ്പമില്ല, കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. അതിനൊന്നും ഇത്ര അളവ് എന്നൊന്നുമില്ല. നമ്മൾക്ക് കുറച്ച് ചിക്കനും കുറച്ച് കുമ്പളങ്ങയും കൂടിയിട്ട് നമ്മൾക്ക് കറി വയ്ക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ചിക്കനും ഒരു കിലോ കുമ്പളങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് ഇതിനെന്താ വേണ്ടത്, ഇഞ്ചി. ഇഞ്ചി ഞാൻ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, അതും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിന് പ്രാധാന്യം. സവോള ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് രുചി വരില്ല. അപ്പം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരിട്ട് പാചകത്തിലോട്ട് കടക്കാം. നമ്മൾക്ക് ഈ കറി പെട്ടെന്ന് ആയിക്കിട്ടും. നമ്മൾ മറ്റുള്ള അവിയൽ, കൂട്ടുകറി, സാമ്പാർ ഇതൊക്കെ വയ്ക്കുന്ന പോലേ അല്ല. നമ്മൾക്ക് താളിച്ച് കൊട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വേകേണ്ട സമയം മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനുള്ള ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ കറിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 2 പട്ടയും 1-5 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മൾക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾക്ക് ഇതൊന്ന് വാടി വന്നോട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് പാകത്തിന് മൂത്ത് വന്നിട്ട് ഒരുപാട് മൊരിഞ്ഞൊന്നും പോണ്ട, ഇതുപോലെ ആയിക്കിട്ടിയാണ്. ഇനി നമ്മൾക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകം, അങ്ങനെ നമ്മൾക്ക് എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ നമ്മുടെ ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു വരണം. അതുവരെ ഒന്ന് നമ്മൾക്കിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോഴേ നല്ല മണം വരുന്നില്ലേ? നമ്മുടെ പാലക്കാട് പറഞ്ഞാൽ ഈ കുമ്പളങ്ങിയും ഇറച്ചിയാണല്ലോ പ്രാധാന്യം. എല്ലാ ഫംഗ്ഷനും ഈ കുമ്പളങ്ങിയും ഇറച്ചിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ഞാൻ അളവ് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പിന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഇടുക. അതുകൊണ്ടാണ് ഞാൻ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആവശ്യത്തിന് ഇടുക എല്ലാം. അപ്പം ഞാനിവിടെ 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ജീരകപ്പൊടി 1 സ്പൂണ്, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ,
ആ എണ്ണയിൽ കിടന്ന് ഒരു പൊരിഞ്ഞ് വന്ന പോലെ ഉണ്ടല്ലോ. ഇങ്ങനെയാകുമ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, നമ്മുടെ ഈ ചിക്കൻ ഉടഞ്ഞു പോകാതെ നമ്മൾക്ക് കറിയിലോട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ചിക്കനൊക്കെ നമ്മൾക്ക് പാകത്തിന് ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയ ആ കറക്റ്റ് അളവ് വന്നോളൂ. ഇനി നമ്മൾക്ക് ഇതിൽ അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ചിക്കൻ വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടച്ചു വെച്ച ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങി ഇട്ട ശേഷം നന്നായിട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരുപാട് കുഴഞ്ഞു പോകാതെ ഇതുപോലെ മതി. അപ്പം നമ്മൾക്ക് ഇതിലോട്ട് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നാളികേരം അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നിഖിലിന് ഈ കറി ഇഷ്ടമാണോ? ആ കുമ്പളങ്ങ അരച്ചും കിട്ടിയ പിന്നെ എന്നെ ഈ വഴിക്ക് ഒരു ഇലയും അതിൽ നിറയെ ചോറും ഇട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ട. പൊതുവെ പാലക്കാട്ടുകാർക്ക് കുമ്പളങ്ങ അരച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ആഹാഹ ഭയങ്കര വികാരമല്ലേ. ഇത് എല്ലാ നാട്ടുകാർക്കും ഉണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ചോറിനൊപ്പവും എല്ലാ പലഹാരത്തിന്റെ ഒപ്പവും നമ്മൾക്ക് ഇത് കഴിക്കാൻ പറ്റും. പുട്ടിന്റെ കൂടെ പിന്നെ ടേസ്റ്റാണിത്. നമ്മൾക്കിത് മടുക്കുകയില്ല. കാരണം എന്താ പറഞ്ഞാല് ഇതിൽ നമ്മൾ ഈ കുമ്പളങ്ങി ഇട്ടത് കൊണ്ട് ആ ചിക്കനും ആ കുമ്പളങ്ങിയും ചേർന്ന് വെന്തിട്ടുള്ള ആ രുചി ഉണ്ടല്ലോ, അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് നമ്മൾക്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് സൂപ്പ് പോലെ ഉണ്ടാവും. അതിന്റെ ഗ്രേവിയും രണ്ടു മൂന്ന് കഷ്ണം ആ എല്ലും ഇറച്ചിയും കൂടെ ഒരു ബൗളിലിട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പക്ക സൂപ്പാണ്. നല്ലൊരു സ്റ്റാർട്ടറാണ്. ഞാൻ ഉപ്പ് ഒന്ന് മതിയായോ നോക്കട്ടെ. ശകല ഉപ്പ് കൂടെ വേണം. അപ്പൊ നിങ്ങളെ ഇതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങി ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ നമ്മൾക്കിത് വിളമ്പി കഴിച്ചാലോ?